ഞാൻ എപ്പോഴും പറയാൻ പോലെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വർക്കിംഗ് എന്ന് വലിയ ആൾക്കാർക്ക് വലിയ അറിയേണ്ട ആഗ്രഹമൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇത് എന്ത് എന്തൊക്കെ ഇതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നു അത് മാത്രം അറിഞ്ഞാൽ മതി കുറേ പേർക്ക്. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആട്ടോ ഇത്. ഇത് നമ്മുടെ ബൈക്കിലെ ലാൻഡ് ക്രൂസറിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഇതാട്ടോ. ഹാൻഡ് ബ്രേക്ക് കേട്ടോ, ഹാൻഡ് ബ്രേക്കിൻ്റെ ഷൂ ആണ് ഈ കാണുന്നത്. ഡിസ്കിൻ്റെ മുകളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഇതാണ് ഈ കാണുന്നത് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഷൂ ആട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഇതാണ് ബ്രേക്ക് ഷൂ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ സെയിം സാധനം തന്നെ, സെറ്റപ്പ് തന്നെ, പക്ഷേ ഇതിൻ്റെ മേലെ ഡിസ്കും കൂടെ വരുന്നു മാത്രമുള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയുള്ളവർ അവരൊരിക്കലും അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്താൽ ഞാൻ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു ലാൻഡ് ക്രൂസറിൻ്റെ എ ടി എം ഓയിൽ അഴിക്കുന്നതായി കാണുന്നത് കേട്ടോ. ഗിയറിൻ്റെ ഓയിലാണ് ഓട്ടോമാറ്റിക്കിന്. വേറെ കളർ കണ്ടോ, കറുത്ത കളർ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല പ്യുവർ റെഡായിരിക്കും. അപ്പോൾ ഇത് 40,000 കിലോമീറ്റർ കൂടുമ്പോൾ മാറണം കേട്ടോ. ഇതിനെക്കുറിച്ച് ആർക്കും വലിയ അറിവില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മാറാത്തത്. ഒറിജിനലിൻ്റെ കളർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒറിജിനലിൻ്റെ കളർ കേട്ടോ, നല്ല റെഡ് കളർ ആയിരിക്കും കേട്ടോ. അപ്പം ഗീറോ